നീ എന്ന പുണ്യം, രചന ഉണ്ണിക്ക് പാർത്തൻ. ഏട്ടാ, ഇന്നൽപ്പം നേരത്തെ വരണം. രാവിലെ പ്രാതലിനുള്ള ഇഡ്ഡലി എടുത്ത് പ്ലേറ്റിൽ വെച്ചുകൊണ്ട് അനസൂയ പറഞ്ഞു കേട്ട് വിധു മുഖമുയർത്തി നോക്കി. എന്ത്, ഇന്നത്തെ പ്രത്യേകത? സാമ്പാറെടുത്ത് ഇഡ്ഡലിയുടെ മുകളിലൂടെ ഒഴിച്ച് ഒന്ന് മെല്ലെ കുഴച്ച് വിധു അനസൂയെ നോക്കി ചോദിച്ച്. അമ്മയുടെ അടുത്ത് പോണം. അനസൂയയുടെ മറുപടി കേട്ട് വിധുവിൻ്റെ തൊണ്ടയിൽ നിന്ന് ഇഡ്ഡലി നിന്നു. ശ്വാസം കിട്ടാ വിധുവും ചുമച്ച് അനസൂയ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് വിധുവിൻ്റെ ചുണ്ടിലേക്ക് വെച്ചു. മെല്ലെ ഇടത് കൈകൊണ്ട് ശിരസിൽ തട്ടി. ആരുടെ അമ്മയെ കാണാൻ പോകുന്ന കാര്യമാണ് നീ പറയുന്ന അനുവേ? വിധുവിൻ്റെ ശബ്ദത്തിൽ അന്താളിപ്പുണ്ടായിരുന്നു. എനിക്ക് അമ്മയില്ലല്ലോ. നിങ്ങളുടെ അമ്മയെ തന്നെ മനുഷ്യ? ഞാൻ സ്വപ്നം കാണുകയാണോ? വിധു ഒരു നിമിഷം എന്തോർത്ത പോലെ സ്വയം ചോദിച്ചു. ഏട്ടനെന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നിന്റെ വലം കയ്യിൽ പിടിച്ച് ആ മുറ്റത്ത് കയറി ചെന്ന് പാട്ടി ഇറക്കി വിട്ടിട്ട് വർഷം 4 കഴിഞ്ഞു. അന്നു മുതൽ ആ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയാവോ? ഒന്നുമില്ല, കാലം മായ്ക്കാതെ മുറികളില്ലല്ലോ. മാത്രമല്ല, ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ, നമുക്കിന്ന് അവിടെ പോയി ആഘോഷിക്കാം. നീ ഭാര്യ, നീ ശരിക്കും കാര്യമായിട്ടാണോ? പിന്നെ അല്ലാണ്ട് മനുഷ്യ, അവരിനി കയറ്റില്ലേ പിന്നെ ആ പണി ഞാൻ ചവിട്ടില്ല. ഇത് സത്യം. അനസൂയയുടെ ശബ്ദം നിർത്തിയിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തുകൊണ്ട് വിധു കൈ കഴുകി തിരികെ വന്നു. എന്തേ, ഒന്നും പറഞ്ഞില്ലല്ലോ? ഇരു കൈകൾ എളിക്കൂത്തി പിടിച്ചുകൊണ്ട് അനസൂയ ചോദിച്ചു. ഒന്നുമില്ല. പോവാന്നേ, ബാക്കി വരുന്നടിച്ച് കാണാം. വിധുവിൻ്റെ തോളിലേക്ക് മെല്ലെ ചാരിക്കൊണ്ട് അനസൂയ പറഞ്ഞു. നെഞ്ചിലേക്ക് നോവുള്ള പെടച്ചിൽ ആഴ്ന്നിറങ്ങുന്നു വിധു അറിയുന്നുണ്ടായിരുന്നു. വരണം കേട്ടോ. അനസൂയയുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതെ വിധു പുറത്തേക്ക് ഇറങ്ങി. പോർച്ചിൽ ചെന്ന് കാറിൽ കയറി. കാറ് സ്റ്റാർട്ട് ചെയ്ത് മുഖമുയർത്തി അനസൂയയെ നോക്കി. മിഴികൾ നനയുന്നുണ്ടായിരുന്ന അനസൂയയുടെ വലത് കൈ കൊണ്ട് മെല്ലെ കണ്ണു തുടച്ച് വിധുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഒന്നുകൂടെ അനസൂയയെ നോക്കി വിധു കാറ് മുന്നോട്ടെടുത്തു. അനസൂയ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു. ഇരുവരുടെയും മിഴികൾ ഒന്നുകൂടെ ഉടക്കി. സന്തോഷം കൊണ്ടാണ് അനുവിൻ്റെ മിഴികൾ നിറഞ്ഞു. ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം വിധുവിൻ്റെ ചിന്ത അതായിരുന്നു. എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത? വർഷങ്ങൾ ഇത്രയായിട്ട് ഒരിക്കൽ പോലും ഒന്നിനും തന്നോട് പരാതി പറഞ്ഞിട്ടില്ല. പ്രേമിച്ച് കിട്ടിയെന്നുള്ളത് കൊണ്ട് തൻ്റെ വീട്ടിൽ കയറ്റാതെ വാടക വീട്ടിലേക്ക് വലത് കയറി വെച്ച് കയറിയത് മുതൽ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നവൾ. പ്രാന്തമായ സ്നേഹം ഒരിക്കലും എനിക്കൊരു ബാധ്യതയാവരുത് എന്നുള്ളതുകൊണ്ട് ഇടക്ക് പൊട്ടിത്തെറിച്ച് വഴക്കൂടുന്നവൾ. മനസ്സിലുള്ള സങ്കടം വല്ലപ്പോഴും കരഞ്ഞു തീർത്തുകൊണ്ട് നെഞ്ചിൽ തലയാഴ്ച തളർന്ന് മയങ്ങുന്നവൾ. ദൈവം തന്ന നിധിയായി ഒരു മോളുകൂടി ജീവിതത്തിലേക്ക്. വീണ്ടും സന്തോഷം അതിൻ്റെ കൊടുമുടിയിൽ. തങ്ങൾക്കിടയിലേക്ക് അനുവിൻ്റെ വിശേഷങ്ങൾ തിരക്കി വരുന്ന അനുവിൻ്റെ അച്ഛനും ഏട്ടനും മാത്രം. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടമായവൾ, അച്ഛൻ്റെ വാത്സല്യനിധി, ഏട്ടൻ്റെ കാന്താരി. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവരോട് തുറന്നു പറഞ്ഞപ്പോൾ എതിർത്തു. അച്ഛനെയും ഏട്ടനെയും ധിക്കരിച്ച് എനിക്ക് മുന്നിൽ കഴുത്ത് കുനിച്ചു തന്നവൾ. താലി കെട്ടി ആദ്യം പോയത് അനുവിൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന സ്റ്റാൻഡിലേക്ക്. അച്ഛ, എനിക്ക് പറ്റില്ല, ഞാൻ വിധുവിൻ്റെ കൂടെ പോവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കി അനു പറയുന്നത് ഇന്നലെ എന്ന പോലെ മുന്നിൽ തെളിഞ്ഞു. ഒറ്റ മൂളൽ മാത്രം. രണ്ടുപേരും അച്ഛൻ്റെ കാലുതൊട്ട് വന്ദിച്ചു. ഒന്നും മിണ്ടാതെ ഇരുവരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാശിക്കാരിയാ, മോൻ ക്ഷമിക്കണം. ഇവളോട് അപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാതെന്ന ചെവിയിലൊന്ന് പിടിച്ചു തുള്ളിയാ മതി. വലത് കൈ കവർന്നുകൊണ്ട് എന്നോട് പറയുമ്പോൾ അച്ഛൻ്റെ ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഏട്ടനോട് അച്ഛൻ പറഞ്ഞോളാം, മോൻ്റെ വീട്ടിൽ സമ്മതിക്കോ? അച്ഛൻ ഞങ്ങൾ രണ്ടാളെ നോക്കി ചോദിച്ചു. അറിയില്ല. കയറ്റിയില്ലെങ്കിൽ ഇന്നൊരു രാത്രി നമ്മുടെ വീട്ടിൽ കഴിയും. നാളെ രാവിലെ വാടക വീട്ടിലേക്ക് മാറണം. ഭാര്യ വീട്ടിൽ കയറി കിടക്കുന്നു എന്നുള്ളത് മോൻ്റെ വീട്ടുകാർക്കൊരു അപമാനം ആവണ്ട. പോയച്ചു വാ. വീട്ടിൽ കയറ്റാ തിരിച്ച് അനുവിൻ്റെ വീട്ടിലേക്ക്. അനുവിൻ്റെ ഏട്ടൻ ലോഡുമായി കേരളത്തിന് പുറത്തായിരുന്നു. പിറ്റേന്ന് അനുവിൻ്റെ അച്ഛനെ ഏർപ്പാട് ചെയ്ത വാടക വീട്ടിലേക്ക്. വീടൊരു സ്വർഗം, പിന്നീട് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അനു വീട്ടിലേക്ക് പോകണമെന്ന് ആദ്യമായിട്ട് പറയുന്നു. പോവണ്ട, വീട്ടിൽ കയറ്റില്ല. അച്ഛനും അമ്മക്ക് ഏട്ടന് ഇന്നും ആ ദേഷ്യമുണ്ട്. ഇനി ഒരിക്കൽ കൂടി അനു വിഷമിക്കരുത്. കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് വിധു കമ്പനിയിലേക്ക്. പഞ്ച് ചെയ്ത് നേരെ മാനേജറുടെ ക്യാബിനിലേക്ക്. സർ, ഇന്ന് കളക്ഷൻ എടുക്കാൻ ഞാൻ പോവാം, വിധു പറഞ്ഞിട്ട് മാനേജർ വിധുവിനെ നോക്കി. രാത്രിയാവില്ലോ വിധു, ഇന്നത്തെ ട്രിപ്പ് പോയി വരാൻ. കുഴപ്പമില്ല, വിധു മറുപടി എടുത്തു. ഓക്കെ, മാനേജർ വിധുവിനെ നോക്കി ചിരിച്ച് മൊബൈൽ എടുത്ത് വിധു അനുവിനെ നമ്പർ ഡയൽ ചെയ്തു. മോളെ, ഇന്ന് കളക്ഷൻ എന്നോട് എടുക്കാൻ പറഞ്ഞു മാനേജർ. വരെ രാത്രിയാവും കേട്ടോ. കുഴപ്പമില്ല ഏട്ടാ, പോയി വരും. യാതൊരു ഭാവവ്യത്യാസമില്ല അനുവിൻ്റെ മറുപടി കേട്ട് വിധു ആശ്വാസം കൊണ്ടു. രാത്രി ഗേറ്റ് മുമ്പിൽ കാറിലെത്തി വിധു ഹോണ് നീട്ടിയടിച്ചു. കുറച്ച് നേരം കാത്തിരുന്നു, ആരും വന്ന് ഗേറ്റ് തുറന്നില്ല. വിധു ഒന്ന് രണ്ടു വട്ടം കൂടി ഹോണടിച്ചു, ആരും വന്ന് ഗേറ്റ് തുറന്നില്ല. എവിടെ പോയി? ഡോർ വന്ന് വിധു പുറത്തിറങ്ങി ഗേറ്റ് തുറന്നു. വിധുവിൻ്റെ ഉള്ളൊന്ന് മിന്നി. ഉമ്മറത്തൊരു വെട്ടം പോലുമില്ല, ലൈറ്റെല്ലാം ഓഫ്. കാർ അവിടെ തന്നെ ഇട്ടിട്ട് വിധു വേഗം മുറ്റത്തേക്ക് ഓടിക്കയറി. വേഗം ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. കുറച്ച് നേരം കാത്തു, ആരും വാതിൽ തുറന്നില്ല. വിധുവിൻ്റെ ഉള്ളിൽ ഭയം വന്ന് തുടങ്ങി. അനു, വാതിൽ ഉറക്കി തട്ടിക്കൊണ്ട് വിധു ഉച്ചത്തിൽ വിളിച്ചു. പുറത്തിറങ്ങി വീടിൻ്റെ ചുറ്റും നടന്ന് വിളിച്ചു. ഒരനക്കവുമില്ല. മോനെ, അപ്പുറത്ത് വീട്ടിലെ ചേച്ചി വിധുവിനെ നോക്കി വിളിച്ചു. വിധു വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി അനു വിളിച്ചിട്ട് വാതിൽ ഉറക്കുന്നില്ല.
മോനെ, ആരുമോളും മോൻ്റെ വീട്ടിൽ പോയല്ലോ രാവിലെ തന്നെ. ആ ചേച്ചി പറഞ്ഞിട്ട് വിധു ഞെട്ടി. മോനോട് പറഞ്ഞില്ലേ? അവർക്ക് മറുപടി എടുക്കാതെ വിധു വേഗം കാറിൻ്റെ അടുത്തേക്ക് ഓടി. കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കാറ് മുന്നോട്ട് വായിച്ചു. ഇവളിതെന്താ ചെയ്ത്? അച്ഛനെ ഏട്ടനെ അവളെ പുറത്തേക്ക് തള്ളിയിറക്കി വിട്ടിട്ടുണ്ടാവും. ആ സങ്കടത്തിൽ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമല്ലേ ദേവി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ദേവി. കാറ് മുന്നോട്ട് പാഞ്ഞു. വിധുവിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കാറ് നിർത്തി. സാധാരണ അടഞ്ഞു കിടക്കാറുള്ള ഗേറ്റ് പതിവില്ലാതെ മലർക്കെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. വിധു കാറ് മുറ്റത്തേക്ക് അയറ്റി നിർത്തി. വേഗം കാറിൽ നിന്നിറങ്ങി. അച്ഛാ, വിധുമോ വന്നു കേട്ടോ. ഉമ്മറത്ത് നേട്ട അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കേട്ട് സ്വപ്നമാണോ എന്നൊരു നിമിഷം വിധു ചിന്തിച്ചു. അകത്തുനിന്ന് അച്ഛനും പുറത്തേക്ക് ഇറങ്ങി വന്നു. അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കയറി വാട അമ്മയുടെ തെമ്മാടി. വിധുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ കോലയിലേക്ക് കയറി. അനുമോളെ, വിധുമോ വന്നു കേട്ടോ. അകത്തേക്ക് നോക്കി അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ട് പകച്ചിങ്ങൾക്കാണ് വിധു. ആ വന്നോ, ഇന്ന് ഇത്ര ലേറ്റായത്. നൈറ്റ് എടുത്ത് എളിയിൽ കുത്തി. വിധുവിൻ്റെ മുമ്പിൽ ഒരു കൈ എളിക്കുത്തി നിന്നുകൊണ്ട് കൂസില്ലാതെ ചോദിച്ചു. ഇവളാകെ മാറിയല്ലോ. വായും പൊളിച്ച് വിധു അനുവിനെ നോക്കി നിന്നു. വിധു ഹാളിലേക്ക് കയറി. ദാ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. കയ്യിലേക്ക് താൻ വീട്ടിലിടാറുള്ള ബനിയനും കാവ്യം കൊണ്ടും തോർത്തും കൊണ്ടും തന്നിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ കിച്ചണിലേക്ക് നടന്നു. പിന്നെ അച്ഛാ, വിധുവേട്ടൻ ബിയർ മാത്രമേ അടിക്കുള്ളൂ കേട്ടോ. തിരിഞ്ഞിന്ന് അനു അച്ഛനെയും ചേട്ടനെയും നോക്കി പറയുന്ന കേട്ട് കിളി പോയ പോലെ വിധു അനുവിനെ നോക്കി. മിടുക്കിയാണ് കേട്ടോ. അനുവിനെ നോക്കി അച്ഛനും അമ്മയും ഏട്ടനും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഒന്നും മിണ്ടാതെ വിധു മുറിയിലേക്ക് കയറിപ്പോയി. ചായ കുളി കഴിഞ്ഞ് റൂമിൽ വന്ന് മുടി ചെയ്യുന്നതിനിടയിൽ അനുവിൻ്റെ ശബ്ദം കേട്ട് വിധു തിരിഞ്ഞുനോക്കി. ഡി ഗോപ്പെ, നീ ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ കയറിക്കൂടി? ഏട്ടൻ്റെ രാവിലത്തെ പോക്കേണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വരില്ല എന്ന്. ഏട്ടൻ പോയതിന് പിറകെ ഒരു ബാഗിൽ എൻ്റെ ഏട്ടൻ്റെ മോഡേൺ ഡ്രസ്സ് പാക്ക് ചെയ്ത് അയൽവക്കത്തെ ചേച്ചിയോട് പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഗേറ്റിന് മുമ്പിൽ ഓട്ടോ നിർത്തി ഞാൻ ഓട്ടോ കാശ് കൊടുത്തു. ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കയറി. അച്ഛൻ കോലായി ഇരിപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല. മോളെ അച്ഛൻ്റെ മടിയിലേക്ക് വെച്ച് കൊടുത്തു. മോളെ, നേ മോളുടെ മുത്തശ്ശൻ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ മൈൻഡ് ചെയ്യാൻ നേരെ അകത്തേക്ക് കയറി. പിറന്നാളാശംസകൾ അമ്മയെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അമ്മക്ക് അവളിൽ ഉമ്മ കൊടുത്തു. അമ്മക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നെ എന്നെ മനസ്സിലായി. ഒന്നും ഉണ്ടിയില്ല. കെട്ടിപ്പിടിച്ച് എൻ്റെ കവളിയും ചുണ്ടം പറത്തി. ഡ്രസ്സ് മാറണം, എവിടെയാണ് ഞങ്ങളുടെ മുറിയെന്ന് ചോദിച്ചു ഞാൻ. ഇടതുവശത്തുള്ള മുറി ചൂണ്ടിക്കാണിച്ചു. ഞാൻ നേരെ പോയി ചുരിദാർ മറി നൈറ്റ് എടുത്തിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും ഏട്ടനും മോളെ താഴെ വെക്കാതെ കളിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മക്ക് ഉച്ചയ്ക്ക് സദ്യ വേണം. അമ്മയും വാ, നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അമ്മയും വലിച്ച് കിച്ചണിലേക്ക്. പിന്നെ അറിയാലോ എന്നെ, എല്ലാവരെയും മണിക്കൂറുകൾ കൊണ്ട് കയ്യിലെടുത്തു. എന്നാലും ഇതെങ്ങനെ? ഏടത്തിയമ്മ കുറേ ആയിട്ട് പറയുന്നു അമ്മയും അച്ഛനും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിനുള്ള സമയം ഇപ്പോഴാണെന്ന് തോന്നി. അടുത്ത ആഴ്ചയിൽ ഏട്ടൻ്റെ വീട് കയറി താമസമാണ്. അതിനു മുന്നേ നമ്മളിവിടെ ഉണ്ടാവണമെന്ന് ഏടത്തേക്ക് നിർബന്ധം. അങ്ങനെയാ പിറന്നാൾ തന്നെ ഇങ്ങോട്ട് കയറി വരാൻ തീരുമാനിച്ച്. ഏട്ടൻ പുതിയ വീട് പണിതോ? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ കയറി വന്ന പെണ്ണുങ്ങൾ മനസ്സാക്ഷിയുള്ളവരാണ് ഹേ. അനു ചിരിച്ചുകൊണ്ട് വിധുവിനെ നോക്കി. ദേഷ്യമുണ്ടോ ഏട്ടന്? അനുവിൻ്റെ ശബ്ദം നിർത്തു. എന്തിന്? ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് അറിയാലോ എനിക്കെല്ലാവരും ഉണ്ട്. ഇല്ലാത്ത എൻ്റെ ഏട്ടനല്ലേ. എൻ്റെ വാശി കൊണ്ട് ഇനി എൻ്റെ ഏട്ടന് സങ്കടം ഉണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും നമ്മൾ വേണം ഏട്ടാ, നമുക്ക് എല്ലാവരെയും വേണം. പിന്നെ നാളെ തന്നെ വീട് കാലി സാധനം കൂട്ടി ഷിഫ്റ്റ് ചെയ്യണം. ഇനിയുള്ള നമ്മുടെ ജീവിതം ഈ തറവാട്ടിലാണ് കേട്ടോ. വിധുവിൻ്റെ കവളിൽ അമൃതി ചൂണമത്തിക്കൊണ്ട് അനു പറഞ്ഞു. പിന്നെ മെല്ലെ അവൾ കണ്ണിറുക്കി കൂടി തിരിഞ്ഞടന്നു. നീ എൻ്റെ പുണ്യമാണ് പെണ്ണെ. തിരിഞ്ഞടക്കുന്ന അനുവിനെ നോക്കി വിധു സ്വയം പറഞ്ഞു. പുറത്ത് നിലാവിൽ ചന്ദ്രനന്ന് കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു.